കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ധ്യാനപീഠ ചിന്തകൾ 100 എപ്പിസോഡുകൾ പിന്നിടുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെയും നമ്മുടെ പാപത്തിനു വേണ്ടി ക്രൂശിൽ അനുഭവിച്ച കഠിനമായ വേദനയെയും 100 ആഴ്ചകളിലായി നമുക്ക് ധ്യാനിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കി തീർത്തു. ഈ ശുശ്രൂഷ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീരുന്നു എന്നുള്ളതോർത്ത് എല്ലാ മഹത്വവും മാനവും കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ തുടർന്നും സഹായിക്കുമാറാകട്ടെ. ഇന്ന് ഈ ആഴ്ചയുടെ 1-ാം ദിനത്തിൽ നമ്മുടെ ഏവരുടെയും ധ്യാനത്തിന് ആധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഗോസ്പിൾ ഓഫ് ലൂക്ക് ചാപ്റ്റർ 18:35. അവൻ യെരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷാ രംഗങ്ങളിൽ നിരവധി ആളുകളെ സൗഖ്യമാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ തികച്ചും വ്യത്യസ്തമായി നമ്മുടെ ഏവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള കുരുടനായ ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ് നാം വായിച്ച വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം. ആ വലിയ പുരുഷാരത്തിൽ അങ്ങിങ്ങായിട്ട് നിൽക്കുന്ന വിവിധ തരത്തിലുള്ള രോഗികൾ, അവരൊക്കെയും കർത്താവിൻ്റെ കരസ്പർശത്താൽ സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണ്. ഇവിടെ കുരുടനെക്കുറിച്ച് നാം വായിക്കുന്നു, അവൻ വഴിയരികെ ഇരന്നുകൊണ്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്ന കുരുടനായ ഒരു മനുഷ്യൻ. യേശുവാണ് വരുന്നതെന്ന് വാർത്തയറിഞ്ഞപ്പോൾ താൻ വിളിക്കുകയാ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. മുൻപേ നടക്കുന്ന ഈ ആളുകൾ അവനെ ശാസിച്ച് മൗനമായിട്ടിരിക്കുവാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവൻ അവരുടെ വാക്കിന് വില കൊടുക്കാതെ അത്യുച്ചത്തിൽ ഉറക്ക നിലവിളിച്ചു, യേശുവേ എന്നെ സൗഖ്യമാക്കണം. കർത്താവ് അവൻ്റെ അടുക്കൽ ചെന്ന് അവന് സൗഖ്യം നൽകുന്നതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം. എന്നാൽ ഈ ആഴ്ചയുടെ 1-ാം ദിനത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്നിരിക്കുന്ന ഈ അനുഗ്രഹീതമായ സമയത്ത് 2 പ്രത്യേക പ്രയോഗങ്ങൾ എന്നെ ചിന്തിപ്പിക്കുകയുണ്ടായി. 1, അവൻ യെരിഹോവിന് അടുത്തപ്പോൾ. യെരിഹോ എന്ന പട്ടണത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യെരിഹോ എന്ന പട്ടണം ഇസ്രായേൽ മക്കൾ പിടിച്ചടക്കുവാനായിട്ട് പോവുകയും ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി നിമിത്തം ഇസ്രായേൽ മക്കൾക്കത് പിടിച്ചടക്കുവാനും കഴിഞ്ഞ പട്ടണമാണ്. എന്നാൽ ആ പട്ടണം ശാപഗ്രസ്തമായ പട്ടണമായിട്ടാണ് തിരുവചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ശാപഗ്രസ്തമായ പട്ടണം എക്കാലവും ശാപഗ്രസ്തമായി തന്നെ കിടക്കുകയാണ്. അപ്പോൾ യെരിഹോവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ശാപഗ്രസ്തമായ പട്ടണമാണ്. ഇവിടെ കർത്താവ് എത്താൻ പോകുന്ന പട്ടണമെന്ന് പറയുന്നത് യെരിഹോ പട്ടണമാണ്. നമുക്കിതിനെ ഇങ്ങനെ ചിന്തിക്കാം, ശാപഗ്രസ്തമായ ഒരു പട്ടണത്തിലാണ് കർത്താവ് തൻ്റെ കാല് എടുത്തു വയ്ക്കുവാനായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും കർത്താവ് കാലെടുത്തു വയ്ക്കുമ്പോൾ ആ പട്ടണത്തിൻ്റെ ശാപം എന്നേക്കുമായിട്ട് മാറും, യാതൊരു സംശയവുമില്ല. പിന്നീട് അതിൻ്റെ ചരിത്രം അതാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ 1-ാമത്, ശാപഗ്രസ്തമായ ഒരു പട്ടണമാണ് യെരിഹോ പട്ടണം. കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ എത്തിച്ചേരുകയാണ്. 2-ാമത് നാം വായിക്കുന്നു, ആ പട്ടണത്തോട് അടുത്ത് വന്നപ്പോൾ, അതിൽ പ്രവേശിച്ചിട്ടില്ല, ആ പട്ടണത്തോട് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പട്ടണത്തിൻ്റെ അകത്തല്ല, പട്ടണത്തോട് അടുക്കുമ്പോൾ ഒരു മനുഷ്യൻ ഭിക്ഷയാചിച്ചുകൊണ്ട് കുരുടനായ ഒരുവൻ വഴിയരികെ ഇരിക്കുകയാണ്. ഈ കുരുടനായ മനുഷ്യനെ നമുക്ക് ഇങ്ങനെ ചിത്രീകരിക്കാൻ കഴിയും, അവന് അന്ധകാര നിബിഡമായ ജീവിതം നയിക്കുന്നവനാണ്. ഇതുവരെയും വെളിച്ചം അല്പം പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, ലോകം എന്തെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത, യാതൊരു നിലയിലും മറ്റൊരു വ്യക്തിയെ കണ്ടിട്ടില്ലാത്തവനാണ് ഈ കുരുടൻ എന്ന വ്യക്തി. അവൻ്റെ ജീവിതം അന്ധകാരമാണ്. അവൻ വളരെ മാനസികമായി ദുഃഖിക്കുന്നവനാണ്. സ്വന്തം അമ്മയെപ്പോലും സ്വന്തം പിതാവിനെപ്പോലും അവന് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അവൻ്റെ സുഹൃത്തുക്കളെ അവൻ കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇരുളടഞ്ഞ ഒരു ജീവിതത്തിന് ഉടമയായിരുന്നു ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അന്ധത നിറഞ്ഞ ജീവിതത്തിനുടമയായ ഒരു വ്യക്തി ശാപഗ്രസ്തമായ പട്ടണത്തിന് ചേർന്ന് നിൽക്കുന്ന ആ വ്യക്തിത്വത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം താഴേക്ക് വരുമ്പോൾ മുമ്പേ നടക്കുന്ന ആളുകൾ അവരോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടും ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം, ഇവന് കാഴ്ച ലഭിക്കണമെന്നാണ് അവൻ ഉറക്ക നിലവിളിച്ച് പറയുന്നത്. യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്നുള്ള ആ നിലവിളി അർത്ഥം എന്ന് പറയുന്നത്, ദൈവമേ എൻ്റെ അന്ധകാരം നിറഞ്ഞ ജീവിതത്തിന് എനിക്കൊരു വെളിച്ചം തരണമേ. പക്ഷെ മുമ്പേ നടക്കുന്ന ആളുകൾ അവനെ ശാസിക്കുകയാണ്, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. ചുരുക്കത്തിൽ അവനെ സഹായിപ്പാൻ സമൂഹത്തിൽ പോലും ആരും ഇല്ലാത്ത ഒരു സാഹചര്യം. പ്രിയപ്പെട്ടവരെ, ഇത് വാസ്തവമായിട്ടും നമ്മുടെ ഒരു പൂർവ്വകാല ചിത്രമല്ലയോ?
ഈ ആഴ്ചയുടെ ഒന്നാം ദിനത്തിൽ ദൈവസന്നിധിയിൽ ദൈവമക്കൾ എന്ന പദവിയോടുകൂടി നാം ഓരോരുത്തരും കടന്നു വരുമ്പോൾ ഇത് നമ്മുടെ ഒരു പൂർവ്വകാല ചിത്രമാണ്. തീർച്ചയായിട്ടും യെരിഹോ പട്ടണം പോലെ ശാപഗ്രസ്തമായ ജീവിതത്തിൻ്റെ ഉടമകളായിരുന്നു ഞാനും നിങ്ങളും. എന്നേക്കും ദൈവത്തിൽ നിന്നും പാപം നിമിത്തം അകന്നുപോയി ശപിക്കപ്പെട്ടവരായ വ്യക്തിത്വങ്ങളായിരുന്നു ഞാനും നിങ്ങളും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മുടെ ജീവിതത്തിന്മേലുണ്ടായിരുന്ന ശാപത്തെ എന്നേക്കുമായിട്ട് മാറ്റുവാൻ നമ്മുടെ പ്രാണപ്രിയൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എത്ര ആശ്ചര്യമായ കാര്യമാണ്. രണ്ട്, നമ്മുടെ ജീവിതവും ഇരുളടഞ്ഞ ജീവിതമായിരുന്നു. അന്ധകാരത്തിലല്ലായിരുന്നു നാമും ജീവിച്ചിരുന്നത്. അതുകൊണ്ടല്ലയോ ധന്യനായ പത്രോസ്ലിഹ പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ. അതേ പ്രിയപ്പെട്ടവരെ, നാമെല്ലാവരും അന്ധകാരത്തിലായിരുന്നു. നമ്മുടെ ജീവിതം അന്ധകാരമായിരുന്നു. നമ്മുടെ സാഹചര്യം അന്ധകാരമായിരുന്നു. നമ്മെ ആരും വെളിച്ചം കാണുവാൻ, വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ആരുമില്ലായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് സാക്ഷാൽ ലോകത്തിൻ്റെ വെളിച്ചമായവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു, നമ്മെ വെളിച്ചത്തിലേക്ക് നയിച്ചു, നമ്മുടെ അന്ധകാരം മാറി. ഇന്ന് രാവിലെ കാലം നമുക്കേവർക്കും ദൈവസന്നിധിയിൽ പറയുവാൻ എപ്പോഴും ധ്യാനിക്കുവാൻ ഉള്ളത് നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ ഉപകാരങ്ങളെയാണ്. കഴിഞ്ഞ 100 ആഴ്ചകളിലായി നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമായിരുന്നു. ഇന്നും ഈ 100-ാമത്തെ ആഴ്ചയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. നാഥ, ഞങ്ങളോട് ചെയ്ത കരുണ, ഞങ്ങളുടെ ശാപഗ്രസ്തമായ ജീവിതത്തിനെന്ന മാറ്റം, ഞങ്ങളുടെ അന്ധകാര നിബിഡമായ ജീവിതത്തിന് ഞങ്ങൾക്ക് തന്ന വെളിച്ചം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. പകരം പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കുക, ഇരുളടഞ്ഞ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ടും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാക്ഷാൽ വെളിച്ചമായിരിക്കുന്നവൻ ഈ താണഭൂമിയിലേക്ക് വന്നു. അവൻ നമുക്ക് വേണ്ടി സാക്ഷാൽ വെളിച്ചമായ കർത്താവ് ഗൊൽഗൊത്ത മലമുകളിൽ അന്ധകാരത്തിൻ്റെ 3 മണിക്കൂറുകളിലൂടെ കടന്നുപോയി ശാപഗ്രസ്തമായിരുന്ന ക്രൂശമരണം നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് നമ്മുടെ മേലുണ്ടായിരുന്ന ശാപത്തെയും മാറ്റി, നമ്മുടെ മേലുണ്ടായിരുന്ന അന്ധകാരത്തെയും മാറ്റി വെളിച്ചത്തിൻ്റെ മക്കളാക്കി നമ്മെ തീർത്തു. എത്ര അത്ഭുതാവഹമാണ്. ഇന്ന് രാവിലെ കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രമർപ്പിക്കാം, സ്തുതി അർപ്പിക്കാം. നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ തന്ന ആ വലിയ മാറ്റത്തെ, ആ വലിയ രൂപാന്തരത്തെ നമുക്കിത് രാവിലെ കാലം ഓർക്കാം. ആ വലിയ സ്നേഹത്തിന് മുമ്പാകെ എല്ലാ മഹത്വവും നമുക്ക് അർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, 100 ആഴ്ചയായിട്ടും നമ്മുടെ കർത്താവ് വന്നിട്ടില്ല. നമ്മുടെ പ്രത്യാശയുടെ കേന്ദ്രബിന്ദുവായ കർത്താവ് താമസമ്യനാവരും നമ്മുടെ പ്രത്യാശയായിരിക്കുന്ന കർത്താവിനെ മുഖാമുഖം കാണും. ആ സമയം ഏറ്റവും ആസന്നമായിട്ടിരിക്കുകയാണ്. കർത്താവ് നമ്മേവരെയും സഹായിക്കട്ടെ. പ്രത്യാശയോടെ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ നമുക്ക് ധ്യാനിക്കാം. ആ പൊന്മുഖം കണ്ട് ആരാധിക്കുന്ന സുദിനം ഏറ്റവും ആസന്നമായിരിക്കാൻ നമ്മുടെ ഹൃദയത്തെ വീണ്ടും ദൈവസന്നിധിയിൽ പകർന്ന് സർവ്വമഹത്വവും പുകഴ്ചയും നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ അർപ്പിച്ച് നമുക്ക് അവനെ ആരാധിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. ആ ധന്യനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.